ഇരിങ്ങാലക്കുട സേവാ ഭാരതിയുടെ പുരുഷ വയോജനങ്ങൾക്കായുള്ള വാനപ്രസ്ഥാശ്രമത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിൽ ചെറുശ്ശേരി വിവേകാനന്ദ ആശ്രമത്തിലെ ശ്രീമദ് പുരുഷോത്തമാനന്ദ സരസ്വതിയുടെ സാന്നിധ്യത്തിൽ ഗൃഹപ്രവേശം ചെയ്തു. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ SMV റോഡിൽ 2 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വാനപ്രസ്ഥാശ്രമം 8000 ചതുരശ്ര അടിയിൽ ലിഫ്റ്റ് അടക്കമുള്ള സൗകര്യങ്ങളോടെയാണ് ഒരുക്കിയിരിക്കുന്നത്. വാനപ്രസ്ഥാശ്രമത്തിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജസ്റ്റിസ് CS ഡയാസ് നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെങ്കിൽ അതിനുള്ള വളരെ വലിയ മനസ്സിലാണ്. അപ്പോ ഞാൻ ഈ എല്ലാ ദിവസവും രാവിലെ എറണാകുളം സുഭാഷ് ബോസ് പാർക്കിൽ കൂടി നടക്കാറുണ്ട്. രാവിലെ കൂടി 7 മണി വരെ എല്ലാ ദിവസവും മൂന്നാലും 8 മണി നടക്കാറുണ്ട്. നടക്കുന്ന സമയത്ത് ഒരു 7 മണിയാകുമ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിന് മുമ്പിൽ സേവാഭാരതി വോളണ്ടിയേഴ്സ് എല്ലാ ദിവസവും മുടങ്ങാതെ ഹർത്താലായാലും ഞായറാഴ്ച ആയാലും നാഷണൽ ലോക്ക്ഡൌൺ ആയാലും 7 മണി തൊട്ട് ഒരു 7.5 മണി വരെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഇഡലി ചായ അല്ലെങ്കിൽ ചെറിയ ഭക്ഷണമായിരിക്കും. പക്ഷെ അവിടെ വന്ന എല്ലാ രോഗികൾക്കും ആ രോഗികളുടെ കൂടെ അതിൻ്റെ വൈസ് സ്റ്റാൻഡേർഡ്സ് നെറ്റത്തിൽ അവിടെ ഒരുമിച്ച് കൊടുക്കും. എനിക്ക് മിക്കവാറും ആൾക്കാരെയും അറിയുന്ന ആൾക്കാരാണ്. അത്യാവശ്യം നല്ല സമൂഹത്തിൽ നല്ല രീതിയിൽ ബിസിനസ്സും ജോലിയുള്ള ആൾക്കാരാണ്. ഈ സമയം മാറ്റി വെച്ചിട്ടാണ് അവർ ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് അതിനൊരു കുറ്റബോധം തോന്നാറുണ്ട്. ഞാൻ ഈ നടക്കുന്ന സമയത്ത് എനിക്ക് സേവനം ചെയ്യാം, അത് ചെയ്യാതെയാണ് ഞാൻ ഈ നടക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഞാനിവിടെ വന്ന് സംസാരിച്ച് നിങ്ങൾ ഉപദേശിക്കാനുള്ള ഇത് എനിക്കില്ല എന്നാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ട് എല്ലാവർക്കും എൻ്റെ നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ല എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയാറുണ്ട്, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൾ പ്രവൃത്തിനെക്കാട്ടെ വാക്കിനെക്കാട്ടെ വലിയൊരു കാര്യമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ മലയാളത്തിൽ കൊളോക്കിയായിട്ട് പറയാറുണ്ട്, ഡയലോഗ് അടിക്കാതെ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും എടുത്തും ഇവിടെ വന്ന സേവാഭാരതിയുടെ വോളണ്ടിയേഴ്സ് ആയുള്ള ആൾക്കാരുടെ അടുത്തും എല്ലാം എനിക്ക് അംഗ്രാജുലേറ്റ് ചെയ്യണം, നിങ്ങൾ അഭിനന്ദിക്കണം. അത്ര എനിക്ക് പറയാനുള്ളത്. ഇവിടെ വന്നപ്പോൾ ശ്രീ നളിനസ് ബാബുവും മിസ്റ്റർ സതീഷും എല്ലാം ഇങ്ങനെയൊക്കെയുള്ള സേവാഭാരതിയുടെ പ്രവർത്തനത്തെ കുറിച്ച് എന്നിട്ട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 16 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ജനറൽ ഹോസ്പിറ്റലിൽ 150 പേര് ഓണം എല്ലാ ദിവസവും അന്നദാനം കൊടുക്കാറുണ്ട്. 2 ആംബുലൻസ് വെച്ച് പരിപാടി നടത്താറുണ്ട്. 2 ആംബുലൻസ് CSR ഫണ്ടിലൂടെ 2 ആംബുലൻസ് മേടിച്ചു. പിന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ട്, വീടുകൾ കണ്ടു കൊടുക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്നത് വലിയ വലിയ കാര്യമാണ്. അതാണ് ഏറ്റവും ഈ കാലത്ത് ഏറ്റവും വലിയ ആവശ്യമുള്ള കാര്യം. ഞാൻ ഈ എൻ്റെ അച്ഛനും ഞാൻ ഈ മദർ തെരേസ കൽക്കട്ടയിലുള്ള മദർ തെരേസയ്ക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുള്ള മദറായിട്ട് കുറെ കൊല്ലാത്ത ബന്ധുക്കളും തുറന്നു പോകുന്നുണ്ട്. 1990 ആ കാലഘട്ടത്തിൽ അന്ന് ഞാൻ ചെറുപ്പക്കാരനാണ്. ഒരു മദർ എൻ്റെ അടുത്ത് ദിവസം വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദയസ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നേരിടാൻ പോകുന്നത് പ്രായമുള്ള ആൾക്കാരുടെ കാര്യം നോക്കാൻ ഇനി ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ചെറുപ്പക്കാരൻ നമുക്ക് ഈ പ്രായമുള്ള ആൾക്കാരെ കുറിച്ചൊന്നും അത്ര തോന്നിക്കാറില്ല. മദർ പറഞ്ഞപ്പോൾ ഞാനത് വളരെ നിസ്സാരമായിട്ട് എടുത്തു.
പക്ഷെ മദറിന്റെ എക്സ്പീരിയൻസ് അവര് ലോകം മുഴുവനും സ്ഥാപനങ്ങൾ ഇങ്ങനെ വെച്ച് പ്രവർത്തി ഇങ്ങനെ സാമൂഹിക പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് അവർ യൂറോപ്പിൽ കണ്ട അമേരിക്കയിലും കണ്ട പ്രശ്നങ്ങളിൽ നടത്തുന്നതാണ് അവർ മദറിലൂടെ പറഞ്ഞത്. ഇപ്പോ അത് യാഥാർത്ഥ്യം വന്നിരിക്കുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെയും കുറ്റപ്പെടുത്തുന്നു, ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തണമൊന്നുമില്ല. നമ്മുടെ സാഹചര്യം അതായിപ്പോയി എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം പോയി, പുല്ലാരപ്പടുത്തത്തിന് വേറെ ഐ ടി സെക്ടറുകളൊക്കെ വന്നു, ഫോറിൻ കൾച്ചറൊക്കെ ഇവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പൊ മക്കളുടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വന്നപ്പോ പ്രായമുള്ള ആൾക്കാർ നോക്കാൻ ആൾക്കാരുണ്ട്. അത് അവർ കുറ്റമൊന്നുമല്ല, സാഹചര്യം കാരണം പറ്റിപ്പോയതാണ്. അപ്പോ ഈ സമയത്താണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളുടെ ആവശ്യം മുന്നോട്ട് കാണുന്നത്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കി രാജ്യങ്ങളിലെല്ലാം ചെറിയ ജനപ്പെരുപ്പ് കുറവാണ്. നമ്മുടെ ഭാരതമായ ഒരു മഹാരാജ്യത്ത് 140-150 കോടി ജനമുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ ലൈഫ് എക്സ്പെക്റ്റൻസി അനുസരിച്ച് ആൾക്കാരുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നോക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അവർക്ക് സ്നേഹം, ഇതിൻ്റെ പ്രശ്നം എന്നിട്ട് മദർ പറഞ്ഞത് അവരെ നോക്കാനായിട്ടല്ല, അവർക്ക് സ്നേഹം കൊടുക്കാനാളില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോഴോ നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് തോന്നില്ല. ഒരു ഞാനൊരു ആ ഒരു ഏജിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയാലും എനിക്കറിയാം, 19 വയസ്സാകുമ്പോഴാണ് നമുക്ക് ഈ പിള്ളേരുടെ സ്നേഹവും കാര്യങ്ങളുടെ ഒക്കെ ആവശ്യം വരുന്നത്, വന്നു തോന്നുന്നത്. പ്രായം കൂടുന്നതനുസരിച്ച് അതിന്റെ ആവശ്യം കൂടുതൽ വരും. ഒരാൾ സംസാരിക്കാൻ, ഒരാൾ കൂടുതൽ സഹകരിക്കാൻ, നമ്മളെ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു കേൾക്കാൻ. അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചു. ഇത്ര വളരെ മനോഹരമായ പ്രധാന ഭവനം പണിത് ചെയ്തതിന് എനിക്ക് എല്ലാവരുടെ ഇതിന് പുറകിൽ നിന്ന ആൾക്കാരും പ്രത്യേകിച്ച് ഈ സ്ഥലം കൊടുത്ത കുടുംബത്തിനും ഈ സഹായിച്ചതിനും സേവാഭാരത്തിൽ എല്ലാ വളണ്ടിയേഴ്സും ജനപ്പെട്ട യൂണിറ്റിൽ മാത്രമല്ല എല്ലാ ഇതിന്റെ പുറകിൽ നിന്ന എല്ലാ ആൾക്കാർക്കും എൻ്റെ അഭിനന്ദനങ്ങളും എൻ്റെ ഓൾ ഹാർട്ടഡ് കൺഗ്രാറ്റുലേഷൻസും ഗ്രേറ്റ് പ്രൈഡ് അത്ര എനിക്ക് പറയാനുള്ളത്. മുൻ ഡി ജി പി ഡോക്ടർ ജേക്കബ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. 25 വർഷം മുമ്പ് സിയാറ്റിലെ അമേരിക്കയിൽ സിയാറ്റിലുള്ള യൂണിവേഴ്സിറ്റി വാഷിംഗ്ടണിലെ എൻ്റെ പി എച്ച് ഡിയുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ താമസിക്കുന്നു. അന്ന് യൂണിവേഴ്സിറ്റി എനിക്ക് എൻ്റെ പേര് എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം, ഒരു വീട് തന്നു. ആ വീട് ഫ്രീയായിട്ടായിരുന്നു. ആ വീട് എന്ന് പറയുന്നത് ഒരു പ്രായം, വളരെ പ്രായമായ ഒരു ലേഡി തന്നെ താമസിക്കുന്നു. അപ്പോൾ ആ വീട്ടിൽ അവിടെ പറഞ്ഞ ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ ഉണ്ട്, ബെഡ്റൂമുണ്ട്. വലിയൊരു വീടാണ്, വലിയ കനേഡിയനായിരുന്നു ആ ലേഡി. ഇപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് താമസിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ടൈം വന്നപ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി വേറൊരാളുടെ വീട്ടിലാണ്. അതും പ്രായമായ ഒരു ഭാര്യയും ഭർത്താവുണ്ട്, വളരെ പ്രായമായ രണ്ട് പേര്. അവര് ഡൽഹി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ബി ബി എസ് ഡൽഹിൻ്റെ അടുത്ത് ഭക്ഷണങ്ങൾക്ക്. അപ്പോൾ അവിടെ ഞാൻ താമസിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോൾ നമ്മുടെ ഉദയപ്പുറം തന്നെ വേറൊരാളുടെ പ്രായം കോൺകോമിലേക്ക് വന്ന ഒരാളുടെ വീട്ടിൽ, അതും ഭാര്യയും ഭർത്താവും തന്നെ ഉള്ളു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉദ്ഘാടനം പറഞ്ഞതുപോലെ സ്നേഹമാണ് മനുഷ്യർക്ക് ആവശ്യം. അവർക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, നല്ല വീടുണ്ട്, ഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ല, മറ്റ് എല്ലാവിധ ആവശ്യങ്ങളും അവർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് സംസാരിക്കാൻ സ്നേഹം കിട്ടണം. അത് അതിന് യൂണിവേഴ്സിറ്റിയുടെ അറേഞ്ച്മെൻ്റാണ്. ഈ പ്രായമായ തന്നെ താമസിക്കുന്ന ആൾക്കാരെ അവരുടെ കൂടെ താമസിക്കാൻ വേണ്ടി ഏതെങ്കിലും സ്റ്റുഡൻസ് ഗവേഷകരോ അല്ലെങ്കിൽ അവർക്ക് ഉത്തരവാദിത്വം ഉള്ളതെന്ന് തോന്നുന്ന ആൾക്കാർ വരുമ്പോൾ അവരുടെ അടുത്തേക്ക് വിടുക. അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുന്നു, അവർ നമ്മുടെ വൈദ്യം എൻ്റെ കാര്യങ്ങളോട് നമ്മളും സംസ്കാരത്തെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്കും പിന്നാലെ പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറേയധികമുള്ള ഗവേഷകരുമൊക്കെയുള്ള അവരുടെ തേങ്ങല തന്നെ ഒരു ഡോക്ടറേറ്റൊക്കെ ഉള്ള ഒരു ആളാണ്, ഗവേഷകയാണ്. അപ്പോൾ അവർക്ക് മുൻകൈയെടുത്ത് ഈ വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ മന്ത്രിയുമാണ് ഇവിടുത്തെ എന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികളെ ഇങ്ങനെ വിദ്യാഭ്യാസങ്ങളുടെ അടുത്തുള്ള പ്രായമായിട്ട് താമസിക്കുന്ന, തന്നെ താമസിക്കുന്ന അവരുമായിട്ട് ഒരു ടെലിഫ് അറേഞ്ച്മെൻ്റ് ഒരു സിസ്റ്റമായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് പ്രായമായവരെ
വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. കുട്ടികൾക്ക് ഈ പ്രായം അവരുടെ മൂല്യങ്ങൾ കിട്ടും, അവരുടെ അറിവുകൾ കിട്ടും, അനുഭവങ്ങൾ കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഒരു ജനറേഷൻ, ഒരു യങ്ങർ ജനറേഷൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ വേണ്ടി അത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കുറേയധികം അറിവുകൾ ഞാൻ അവിടെ താമസിച്ച ആ പ്രായമായവർ അവർ പറഞ്ഞു. അവർക്ക് എല്ലാം കൂടെ ഈ ഔദ്യോഗികളിൽ എല്ലാം ചുറ്റിക്കാണിക്കാനുണ്ട്, ഇങ്ങനെ പല സ്ഥലങ്ങളും പല കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് എന്നോട് പറഞ്ഞു തരേണ്ട കുറേ കാര്യങ്ങളൊക്കെ അതെല്ലാം ഞാൻ കേൾക്കും. ഇവിടുത്തെ ഇന്ത്യയെപ്പറ്റി, നമ്മുടെ ഹിന്ദുവിസത്തെ പറ്റി, സംസ്കാരത്തെ പറ്റിയൊക്കെ അവർ ചോദിക്കും. അത് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് മ്യൂച്വലി ബെനിഫിഷ്യലായിട്ട് നടന്നിരുന്നു. അടുത്ത അതൊരു നല്ല മോഡലായിരിക്കും. ഈ തിരുഞ്ഞാലക്കുടയിലെ നിന്നുള്ള എം എൽ എ ആയ മന്ത്രിക്ക്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ ലീഡർഷിപ്പ് എടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു കാര്യം, നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നൊരു സ്ഥാപനം കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു വശം ദാനം ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അപ്പം ദാനം വളരെ ആദരവോടെ ചെയ്യേണ്ടതാണ്, ഈശ്വരഭക്തിയോടെ ചെയ്യേണ്ടതാണ്, അതുപോലെ സന്തോഷത്തോടെ ചെയ്യേണ്ടതാണ്, ഒരു ഭക്തിയായിട്ട് ചെയ്യേണ്ടതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറേയധികം അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് അവസാനം ഉണ്ടാകുന്ന സുഹൃത്ത് ദാനം മാത്രമായിരിക്കും എന്നൊക്കെ അധ്യക്ഷൻ പറയുന്നു. അപ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, ഇപ്രാവശ്യം കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ശബരിമലയിൽ കിട്ടിയ ദാനമായിട്ട് ആദരവോടുകൂടി ഭക്തിയോടെ ഈശ്വരചിന്തയോടുകൂടി മനുഷ്യർ ദാനം ചെയ്തത് ഏകദേശം 351 കോടി രൂപയാണ്. അപ്പോൾ ഇവിടെ ദാനം ചെയ്ത ആൾക്കാർക്ക് വളരെയധികം മൂല്യവർദ്ധിതമായിട്ട് ഒരു സേവനം, ഇങ്ങനെ താലൂക്ക് ആശുപത്രിയിലെ 16 വർഷമായിട്ടുള്ള ദാനം, ആംബുലൻസുകൾ, വീടുകൾ വെച്ച് കൊടുക്കുന്നു, അതുപോലെ ഇങ്ങനത്തെ ശ്രമങ്ങൾ, ഇതൊക്കെ ചെറുപാലധിയും ചെയ്തു കൊടുക്കുന്നു. കിട്ടുന്ന ദാനം കിട്ടുന്നതിൻ്റെ എത്രയോ മടങ്ങാണ് മൂല്യവർദ്ധിതമായിട്ട് അല്ലെങ്കിൽ വാല്യൂഡായിട്ട് സമൂഹത്തിന് ചെറുപാലം നൽകുന്നത്. അതേസമയം ശബരിമലയിൽ നമുക്ക് കിട്ടിയ ദാനം അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റിന് കിട്ടിയ ലാഭം 350 കോടി, അതിൻ്റെ എത്രയോ മടങ്ങായിട്ട് ഭക്തർക്ക് അല്ലെങ്കിൽ സമൂഹത്തിനായിട്ട് തിരിച്ചു കിട്ടേണ്ടതാണ്, നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ദാനം ചെയ്യുന്നത് എവിടെ ആർക്ക് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സേവാഭാരതി പോലെയുള്ള കിട്ടുന്ന ദാനം ആദരവോടെ ഭക്തിയോടെ സന്തോഷത്തോടെ കിട്ടുന്ന ദാനം വളരെ അധികം വാല്യൂഡായിട്ട് സമൂഹത്തിന് നൽകുന്നു എന്നുള്ളത് സേവാഭാരതിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ സേവാഭാരതിയെ പോലെയുള്ള വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ പ്രതിജ്ഞാബദ്ധമായിട്ട് സമൂഹത്തിന് കർമ്മം ചെയ്യുന്ന ഒരു ആൾക്കാർക്ക് സംഘടനകൾക്ക് ആണ് നമ്മൾ ആദരവോടെ ഭക്തിയോടെ ദാനം നൽകേണ്ടത്. സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു എസ് മേനോൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ കാലയളവിൽ സമൂഹത്തിന്റെ നാനാ ജാതിമത ലിംഗ വ്യത്യാസമില്ലാതെ വളരെയേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സേവാഭാരതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന് അതിന് സജ്ജമാക്കിയ ഈ നാട്ടുകാരോട്, എല്ലാ സജ്ജനങ്ങളോടും ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. കൂടാതെ ഈ പുണ്യകർമ്മങ്ങളിൽ, പുണ്യകാരുണ്യ കർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിലും ഭാഗമാകുവാൻ സാധിച്ചതിൽ സർവീസിനോട് നന്ദി പറയുന്നു. സംഗമേശ്വര വാനപ്രസ്ഥാശ്രമം ജനറൽ കൺവീനർ സതീഷ് പള്ളിച്ചാടത്ത് നിർമ്മാണ പ്രവർത്തന അവലോകനം നടത്തി. RSS മുൻ പ്രാന്തസംഘചാലക് PEB മേനോൻ സുവനീർ പ്രകാശനം ചെയ്തു. ശ്രീമത് പുരുഷോത്തമാനന്ദ സരസ്വതി, വാർഡ് കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ, ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർ ഇൻചാർജ് ഡേസി സ്റ്റീഫൻ, സംഗമേശ്വര വാനപ്രസ്ഥാശ്രമം മാനേജിംഗ് ട്രസ്റ്റി കല്യാണി ഗോപിനാഥ്, ഇ ബാലഗോപാൽ, തോട്ടാപ്പള്ളി വേണുഗോപാല മേനോൻ, ഇരിങ്ങാലക്കുട ടൗൺ ബാങ്ക് ചെയർമാൻ MP ജാക്സൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സേവാഭാരതി ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ട്രഷറർ KR സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്.